നമസ്കാരം, വെൽക്കം ടു ദി എഫേർട്ട്. ചിൻഡുക ബർത്ത്ഡേ എന്ന സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് എഴുതി സംവിധാനം ചെയ്ത സഹോദരങ്ങളെക്കുറിച്ച് പറയണം. സത്യാൻഷു സിംഗ്, ദേവേന്ദ്ര കുമാർ എന്നീ ബീഹാറുകാരായ സഹോദരന്മാരാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തത്. ഇവരാദ്യമായിട്ട് ബോംബെയിലേക്ക് വരുന്നത് 2004. അത് ഇളയവനായ ദേവാൻഷു കുമാറിൻ്റെ ഒരു മാസ് മീഡിയ കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ്. ആ വരുന്ന സമയത്ത് തന്നെ ഈ സഹോദരങ്ങൾക്കിടയിലൊരു തീരുമാനമുണ്ട്. ഇളയാൾ ബോംബെയിൽ മാസ് മീഡിയം അടിച്ച് സിനിമാക്കാരനായതിനു ശേഷം പൂനെയിൽ ആർമി മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കാൻ പോകുന്ന ചേട്ടൻ സിനിമ ആഗ്രഹമായിട്ട് തിരിച്ച് ബോംബെയിൽ വരും. എന്നിട്ട് ഒരുമിച്ച് സിനിമ ഉണ്ടാക്കും. പക്ഷേ 2008 സത്യാൻഷു സിംഗ് പൂനെയിൽ നിന്ന് MBBS പൂർത്തിയാക്കാതെ ബോംബെയിലേക്ക് വരികയാണ്. ആ കാരണം കൊണ്ട് അച്ഛൻ 2 വർഷത്തോളം മിണ്ടിയില്ല എന്ന് സത്യാൻഷു സിംഗ് പറയുന്നുണ്ട്. ഇവർ ബോംബെയിൽ വന്ന 2008 ഒരുമിച്ച് ഉണ്ടായ 2008 സമയത്താണ് ചിൻഡുക ബർത്ത്ഡേ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷത്തോളം ആ തിരക്കഥയുമായിട്ട് അവർ ബോംബെയിലെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ പോയി കണ്ടു. അവിടെ നടക്കുന്ന ചെറിയ വലിയ ഫിലിം ഫെസ്റ്റിവലിലൊക്കെയും പോയി പലരെയും കണ്ട് ഇത് സിനിമയാക്കുന്നതിനെ പറ്റി സംസാരിച്ചു. ചിലരൊക്കെ ഇത് ഗംഭീര കഥയാണ്, നമുക്കിത് സിനിമയാക്കണം എന്ന് പറഞ്ഞ് അവർക്ക് പ്രതീക്ഷ നൽകി. മറ്റു ചിലർ ഗോവിന്ദയെയോ അഭിഷേക് ബച്ചനെയോ പോലുള്ള വലിയ താരങ്ങളെ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്ന മട്ടിലുള്ള മറുപടി നൽകി. പക്ഷേ ആ തിരക്കഥ കയ്യിലുള്ള കാലം മുതൽക്കേ അതിൽ അഭിനയിക്കാൻ, അതിൽ പ്രധാന വേഷം ചെയ്യാൻ വിനയ് പാഠക് എന്ന നടൻ തന്നെ വേണമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും വാശിയുണ്ടായിരുന്നു. ഈ കഥ ഞാൻ ആദ്യം പറഞ്ഞത് ഇത്രയും കാലം, ഏതാണ്ട് 10 വർഷത്തോളം കാലം ഒരു തിരക്കഥ കയ്യിൽ വെച്ചുകൊണ്ട് അത് സിനിമയാക്കണമെന്ന ആഗ്രഹം കൊണ്ട് ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് രണ്ടുപേര് ബോംബെയിൽ വന്ന് ഒടുവിൽ ആ ആഗ്രഹം സാധിച്ചുവെങ്കിൽ സിനിമ എഴുതി സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു കഥയാണ് ഈ സഹോദരങ്ങളുടേത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് നമ്മളെക്കൊണ്ട് പറ്റില്ലെന്നും വേറെ വല്ല പരിപാടിക്കും പോകണമെന്നും ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകളുടെ കഥ കേൾക്കുന്നതും ഇങ്ങനെയുള്ള ആളുകളുടെ സിനിമ കാണുന്നതും വലിയ പ്രചോദനമാകും എന്നതിൽ സംശയമില്ല. അപ്പോൾ നമുക്കിനി ചിൻഡുക ബർത്ത്ഡേ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാം. ഇറാഖ് പ്രസിഡൻ്റായിരുന്ന സദ്ദാം ഹുസൈൻ്റെ അവസാന കാലത്ത് അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു ഇന്ത്യൻ കുടുംബത്തിൻ്റെ കഥയാണ് ചിൻഡുക ബർത്ത്ഡേ പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമായി വരുന്ന മദൻ തിവാരി ഇന്ത്യയിൽ നിന്ന് അവിടെ വാട്ടർ പ്യൂരിഫയർ വിൽക്കാൻ ചെല്ലുന്ന ഒരു സെയിൽസ് മാനേജറാണ്. അയാൾക്ക് ശേഷം അയാളുടെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുവന്നു. 2003 സമയത്ത് ചിൻഡുവിൻ്റെ 5ാം പിറന്നാൾ അവർക്ക് അവിടുത്തെ ആഭ്യന്തര കലഹങ്ങളും യുദ്ധങ്ങളൊന്നും കാരണം ആഘോഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചിൻഡുവിൻ്റെ 6ാമത്തെ പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിക്കണമെന്ന് ആ കുടുംബം ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ സ്ഥിതി ഒട്ടും മെച്ചപ്പെട്ടില്ല എങ്കിലും ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് ചിൻഡുവിന് ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കണം, ചിൻഡുവിൻ്റെ ജന്മദിനം സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി ആഘോഷിക്കണമെന്ന് തീരുമാനിക്കുന്ന ദിവസം അവിടേക്ക് 2 അമേരിക്കൻ പട്ടാളക്കാരും ഇദ്ദേഹത്തിൻ്റെ ലാൻഡ്ലോഡായ ഇറാഖി സുഹൃത്തും വരുന്നിടത്താണ് ഈ സിനിമ വേറൊരു തലത്തേക്ക് മാറുന്നത്. അവിടം തൊട്ട് നമ്മൾ മനുഷ്യത്വം എന്ന വാക്കിന് പലവിധ മുഖങ്ങളുണ്ടെന്ന് കണ്ട് ശീലിച്ചു തുടങ്ങുന്നു. വിനയ് പാഠകിൻ്റെ മദൻ തിവാരി എന്ന കഥാപാത്രം അതിമനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വളരെ നിസ്സഹായനായ അയാളുടെ കഴിവുകേടിൽ നിരന്തരം അയാളുടെ അമ്മായിയമ്മയിൽ നിന്ന് പഴകിയേൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഒരിക്കൽ പോലും ആരോടെങ്കിലും ശോഭിക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യാത്ത, തൻ്റെ അവസ്ഥയിൽ അങ്ങേയറ്റം ഉള്ളിൽ വിഷമുണ്ടായിട്ടും അതൊന്നും പുറത്ത് കാണിക്കാതെ ഒരു നല്ല കുടുംബസ്ഥനാണ്, അച്ഛനാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഒരുപാട് വിഷമുണ്ടാക്കുന്ന സംഗതികളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചിൻഡുവിൻ്റെ ജന്മദിനം അതിഗംഭീരമായി ആഘോഷിക്കുക എന്നത് തന്നെയാണ്. സ്റ്റാൻഡപ്പ് കൊമേഡിയനായ തന്മയ് ഭട്ടും കൂട്ടരുമാണ് ചിൻഡുക ബർത്ത്ഡേ എന്ന സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 1 മണിക്കൂർ 21 മിനിറ്റാണ്. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഈ 1 മണിക്കൂർ 21 മിനിറ്റുള്ള സിനിമയുടെ സ്ക്രിപ്റ്റും കൊണ്ടാണോ ഈ സഹോദരങ്ങൾ 10 വർഷത്തോളം നടന്നതെന്ന്. പക്ഷേ സിനിമ കണ്ടു തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ ഒരു പ്രസക്തി എന്താണെന്ന്. ധൈര്യമായിട്ട് ഞാൻ പറയും, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നിറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് ചിൻഡുക ബർത്ത്ഡേ. ഒരുപക്ഷെ Zee5 റിലീസ് ചെയ്തുകൊണ്ട് മാത്രം ഓൺലൈൻ സ്ട്രീമിംഗ് സൈറ്റുകളിൽ മറ്റ് ആമസോൺ പോലെയോ നെറ്റ്ഫ്ലിക്സ് പോലെയോ സ്വീകാര്യത Zee5 ഇനിയും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ചിൻഡുക ബർത്ത്ഡേ എന്ന സിനിമ ഇതിൽ കൂടുതൽ ചർച്ചയായനെ, ഇതിൽ കൂടുതൽ ആളുകൾ കണ്ടേനെ. Zee5 കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. Zee5 ഒരു മാസത്തെ ഒരു 100 രൂപയുടെ പാക്കേജൊക്കെ ഉണ്ട്. ഈ സിനിമ കാണാൻ വേണ്ടി മാത്രം 100 രൂപ മുടക്കിയാലും നഷ്ടമില്ല എന്ന് ഞാൻ പറയും. കാരണം ചിൻഡുക ബർത്ത്ഡേ എന്ന സിനിമ ഒരു വലിയ ഇൻ്റർനാഷണൽ സിനിമയായിട്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ പറ്റാവുന്ന ഒരു സിനിമയാണ്.
കാര്യം ഇതിൽ വരുന്ന ഇന്ത്യൻ ഇറാഖി അമേരിക്കൻ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇതിലൊരു മാനുഷികതയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ഇന്ത്യക്കാരൻ്റെയും ഇറാഖിയുടെയും അമേരിക്കക്കാരൻ്റെയും ഒക്കെ മാനുഷികത ഏതാണ്ട് ഒരേപോലെയാണ് എന്ന് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്കൻ പട്ടാളക്കാരൊക്കെ ആയി അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ അവരൊന്നും വലിയ പ്രശസ്തരായ നടന്മാരൊന്നുമില്ല, പക്ഷേ വളരെ മനോഹരമായിട്ടാണ് അവർ ആ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത്, ചെറിയ ബജറ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ പുറം നാട്ടുകാരായ അഭിനേതാക്കളെ ആരെങ്കിലും തൽക്കാലം ക്യാമറയുടെ മുന്നിൽ പരിങ്ങാതെ ചെയ്യുന്ന ആളുകൾ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നിടത്ത് ഇത്ര മികച്ച രീതിയിൽ അഭിനയിക്കുന്ന ആളുകളെ കണ്ടെത്തി ചെയ്യിച്ചു എന്നതിന് ഇതിൻ്റെ മേക്കേഴ്സിന് നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. മദൻ തിവാരിയുടെ വീട്ടിലേക്ക് രണ്ട് അമേരിക്കൻ പട്ടാളക്കാർ വന്നതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ സിനിമ കാണുക തന്നെ വേണം. ആ വരവ് എങ്ങനെയാണ് ചിന്തുവിൻ്റെ ജന്മദിനത്തെ കുഴപ്പത്തിലാക്കുന്നതെന്നും സിനിമ നമ്മളോട് പറയുന്നുണ്ട്. വലിയ കഴിവുകളൊന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു വാട്ടർ പ്യൂരിഫയർ വിൽക്കുന്ന ആൾ മാത്രമായ മദൻ തിവാരി ആയുധധാരികളായ രണ്ട് അമേരിക്കൻ പട്ടാളക്കാരോട് സംസാരിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത് വളരെ കൗതുകമുളവാക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ പറഞ്ഞു നിർത്തും മുമ്പേ ഒരിക്കൽ കൂടി പറയാണ്, ചിന്തുക്ക ബർത്ത്ഡേ എന്ന സിനിമ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാണണം. തൽക്കാലം ഇത് Zee5 ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണെങ്കിലും ഈ സിനിമ കാണണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയും. കാരണം ഇതൊരിക്കലും ഒരു നഷ്ടമാവില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സിനിമാനുഭവമാണ് ചിന്തുക്ക ബർത്ത്ഡേ എന്ന സിനിമ നമുക്ക് തരുന്നത്. എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാത്തത് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. വലിയ അനുഭവമായിരിക്കും ഈ സിനിമ. കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.